கணகண முழுகி வரும் குளிரலையும் நாதம் அலகடலின் ஆழங்களில் விந்துயரும் நாதம் கூரம்மாவின் நாதம் குஞ்சங்கள் தன்னாதம் ரேடியோ பிரியோ ரேடியோ பிரியோ கணகண முழுகி வரும் குளிரலையும் நாதம் அலகடலின் ஆழங்களில் விந்துயரும் நாதம் கூரம்மாவின் நாதம் ரேடியோ பிரியோ ரேடியோ பிரியோ ரேடியோ பிரியோ നമസ്കാരം. അധ്വാനത്തിന്റെ മഹത്വം വിളംബരം ചെയ്യുന്ന സുദിനമാണ് മെയ് 1. ഇന്ന് ലോകം എന്താണോ അത് മനുഷ്യബുദ്ധിയും മനുഷ്യാധ്വാനവും ഒരുമിച്ച് നേടിയതാണ്. മനുഷ്യൻ അവന്റെ വിയർപ്പിന്റെ ഫലം ഭക്ഷിക്കട്ടെ. പണിയെടുക്കുന്നവന് അവന്റെ വിയർപ്പാറും മുൻപ് കൂലി കൊടുക്കണം. അവനവന്റെ കർമ്മത്തിൽ നിഷ്ഠയുള്ള മനുഷ്യർ കഴിവുകൾ ആർജിക്കുന്നു. ഇങ്ങനെ തൊഴിലിന്റെ മഹാത്മ്യം വിളിച്ചോതുന്ന മഹത്വചനങ്ങളും ചിന്തകളും ധാരാളമുണ്ട്. നമ്മുടെ തൊഴിൽ ഏതുമാകട്ടെ, അഭിമാനത്തോടെ ചെയ്യുക, ജീവിതം നമ്മുടെ വഴിയെ വരും. ഇന്ന് 2022 മെയ് 1 ഞായറാഴ്ച. ഏതുവിധത്തിലുള്ള തൊഴിലിലൂടെയും അധ്വാനിക്കുന്ന എല്ലാവർക്കും റേഡിയോ പ്രിയോറിന്റെ അഭിവാദ്യങ്ങൾ. ഞാൻ 10B ബെനീറ്റ ബിജു. You are listening to Radio Priyor, presented by Little Kites, St. Philomena's HSS Kunamav. 10D ile Shreya Srikumar parayna Medina charitram kelkam. അമേരിക്കൻ ആഭ്യന്തര യുദ്ധത്തിന് ശേഷം ഷിക്കാഗോ ഒരു പ്രമുഖ നിർമ്മാണ കേന്ദ്രമായിരുന്നു. ഒരാഴ്ചയിൽ ഏതാണ്ട് 60 മണിക്കൂറാണ് ജർമ്മനിയിൽ നിന്നും ബൊഹീമിയയിൽ നിന്നുമുള്ള കുടിയേറ്റക്കാർ ജോലി ചെയ്തിരുന്നത്. മോശം തൊഴിൽ സാഹചര്യങ്ങൾ തൊഴിലാളി സംഘടനകളും ഫാക്ടറി ഉടമകളും തമ്മിലുള്ള പ്രശ്നങ്ങൾക്ക് കാരണമായി. നഗരത്തിലെ പ്രധാന പത്രങ്ങൾ ഫാക്ടറി ഉടമകളെയും ആർബൈറ്റർ സൈറ്റു മുതലായ കുടിയേറ്റക്കാരുടെ പത്രങ്ങൾ തൊഴിലാളി സംഘടനകളെയും പിന്തുണച്ചു. 1884 ഒക്ടോബറിൽ തൊഴിലാളി സംഘടനകൾ 1886 മെയ് 1 മുതൽ ജോലി സമയം 8 മണിക്കൂറാക്കണമെന്ന് ആവശ്യപ്പെട്ടു. ആ ദിവസം 300,000+ പേർ പണിമുടക്കി. മെയ് 3 മക് കോർമാർക്ക് ഫാക്ടറിയിൽ നടന്ന സമരത്തിൽ 2 കൊല്ലപ്പെട്ടു. ഇതിൽ പ്രതിഷേധിച്ചായിരുന്നു അടുത്ത ദിവസത്തെ റാലി. മെയ് 4 വൈകിട്ട് നടന്ന റാലിയിൽ ആഗസ്റ്റ് സ്പൈസ്, ആൽബർട്ട് പാർസൺസ്, സാമുവൽ ഫിയൽഡൻ എന്നിവർ പ്രസംഗിച്ചു. നിരവധി പോലീസുകാർ റാലി നടക്കുന്ന ഹേ മാർക്കറ്റ് ചത്തുരത്തിൽ ഉണ്ടായിരുന്നു. ഫിയൽഡന്റെ പ്രസംഗം കഴിയാറായപ്പോൾ ആരോ പോലീസുകാർക്ക് നേരെ ഒരു ഡൈനാമൈറ്റ് ബോംബെറിഞ്ഞു. സ്ഫോടനത്തിൽ മത്തിയാസ് ജഗാൻ എന്ന പോലീസുകാരൻ കൊല്ലപ്പെട്ടു. മറ്റാറ് പേർക്ക് മാരകമായി പരിക്കേറ്റു. തുടർന്ന് പോലീസുകാർ ജനക്കൂട്ടത്തിലേക്ക് വെടിവെച്ചു. ഇതിൽ 4 കൊല്ലപ്പെടുകയും 130 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. 1889 പാരീസിൽ നടന്ന 2 അന്തർദേശീയ സമ്മേളനത്തിൽ മെയ് 1 ലോക തൊഴിലാളി ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചു. ഒരു പാട്ട് കേൾക്കാം. പാടുന്നത് 6Cയിലെ ഹെൽന പീറ്റർ. പുഞ്ചിരി തഞ്ചും ചുണ്ടിലൊരോമൽ കൊഞ്ചൽ കുളിര് കനവിലൊരോമൽ കുളിര് ഇന്നലെയോളം കേട്ടില്ല ഞാനി പൂന്തേൻ ചിന്ത് ഇവൾ എനിക്കെന്റെ പ്രിയങ്കരി നെഞ്ചിൽ ഞാൻ ചേർക്കും പ്രിയങ്കരി തീരമോ
തരംഗമു രാഗസാഗരമു ആതിരത്തെന്നലു താരകളോ ഇടയമുരളികയോ ആരനിക്കേകി മധുരൻ ആരനിക്കേകി പൊൻകനവിൽ വിടരുമീ പൂവിലെ തീരാമധുരം എന്നും മായാമധുരം പുഞ്ചിരിത്തഞ്ചും ചുണ്ടിലൊരോ മൽ കൊഞ്ചൽ കുളിരെ കനവിലൊരോമൽ കുളിരേ ഇന്നലെയോളം കേട്ടില്ല ഞാനീ പൂന്തേൻ ചിന്ത് ഇവൾ എനിക്കെൻ്റെ പ്രിയങ്കരി ഓ നെഞ്ചിൽ ഞാൻ ചേർക്കും പ്രിയങ്കരി നന്ദി. യു ആർ ലിസ്ണിംഗ് ടു റേഡിയോ പ്രിയോർ പ്രസന്റഡ് ബൈ ലിറ്റിൽ കൈറ്റ്സ് സെന്റ് ഫിലോമിനാസ് HSS കൂനമാവ്. നമ്മുടെ നാടിന്റെ ഗതകാല പെരുമ നിറയുന്ന മനോഹരമായൊരു ഗാനം കേൾക്കാം. പാടുന്നത് ടെമ്പിയിലെ ജി സെഞ്ചിജോ. പണ്ടങ്ങാണ്ടൊരു നാടുണ്ടാർന്നേ, ആ നാട്ടില് പുഴയുണ്ടാർന്നേ, പുഴ നിറയെ മീനുണ്ടാർന്നേ, മീനിന് മുങ്ങാൻ കുളിരുണ്ടാർന്നേ. അന്നവിടൊരു വയലുണ്ടാർന്നേ, വയൽ മുഴുവൻ കതിരുണ്ടാർന്നേ, കതിർ കൊത്താൻ കിളി വരുമാർന്നേ, കിളികൾ പാടണ പാട്ടുണ്ടാർന്നേ. ആ നാട്ടിൽ തണലുണ്ടാർന്നേ, മൺവഴിയിൽ മരമുണ്ടാർന്നേ, മരമൂട്ടിൽ കളിചിരി പറയാൻ ചങ്ങാതിമാർ നൂറുണ്ടാർന്നേ. നല്ല മഴ പെയ്ത്തുണ്ടാർന്നേ, നരകത്തിൽ ചൂടില്ലാർന്നേ, തീവെട്ടിക്കളവില്ലാർന്നേ, തിന്നണതൊന്നും വിഷമല്ലാർന്നേ. പണ്ടെങ്ങാണ്ടൊരു നാടുണ്ടാർന്നേ, ആ നാട്ടിൽ പുഴയുണ്ടാർന്നേ, പുഴ നിറയെ മീനുണ്ടാർന്നേ, മീനിന് മുങ്ങാൻ കുളിരില്ലാർന്നേ. അന്നവിടൊരു വയലുണ്ടാർന്നേ, വയൽ മുഴുവൻ കതിരുണ്ടാർന്നേ, കതിർ കൊത്താൻ കിളി വരുമാർന്നേ, കിളികൾ പാടണ പാട്ടുണ്ടാർന്നേ. ആ നാട്ടിൽ തണലുണ്ടാർന്നേ, മൺവഴിയിൽ മരമുണ്ടാർന്നേ, മരമൂട്ടിൽ കളിചിരി പറയാൻ ചങ്ങാതിമാർ നൂറുണ്ടാർന്നേ. നല്ല മഴ പെയ്ത്തുണ്ടാർന്നേ, നരകത്തിൽ ചൂടില്ലാർന്നേ, തീവെട്ടിക്കളവില്ലാർന്നേ, തിന്നണതൊന്നും വിഷമല്ലാർന്നേ. ഒരു വീട്ടിലടപ്പു പുകഞ്ഞാൽ മറുവീട്ടിൽ പശിയില്ലാർന്നേ, ഒരു കണ്ണു കലഞ്ഞു നിറഞ്ഞാൽ ഓടി വരാൻ പലരുണ്ടാർന്നേ. ഒരു വീട്ടിലടപ്പു പുകഞ്ഞാൽ മറുവീട്ടിൽ പശിയില്ലാർന്നേ, ഒരു കണ്ണു കലഞ്ഞു നിറഞ്ഞാൽ ഓടി വരാൻ പലരുണ്ടാർന്നേ. നാടെങ്ങും മതിലില്ലാർന്നേ, നടവഴിയിടവഴി നൂറുണ്ടാർന്നേ, നാലു മണിപ്പൂവുണ്ടാർന്നേ, നല്ലോർ ചൊല്ലിനു വാക്കുണ്ടാർന്നേ. നാടെങ്ങും മതിലില്ലാർന്നേ, നടവഴിയിടവഴി നൂറുണ്ടാർന്നേ, നാലു മണിപ്പൂവുണ്ടാർന്നേ, നല്ലോർ ചൊല്ലിനു വാക്കുണ്ടാർന്നേ. അന്നും പല മതമുണ്ടാർന്നേ, അതിനപ്പുറമൻപുണ്ടാർന്നേ, അന്നും പല മതമുണ്ടാർന്നേ, അതിനപ്പുറമൻപുണ്ടാർന്നേ, നിന്റെ പടച്ചോനെന്റെ പടച്ചോനെന്നുള്ളൊരു തല്ലില്ലാർന്നേ, നിന്റെ പടച്ചോനെന്റെ പടച്ചോനെന്നുള്ളൊരു തല്ലില്ലാർന്നേ. പണ്ടെങ്ങാണ്ടൊരു നാടുണ്ടാർന്നേ, ആ നാട്ടില് പുഴയുണ്ടാർന്നേ, പുഴ നിറയെ മീനുണ്ടാർന്നേ, മീനിന് മുങ്ങാൻ കുളിരുണ്ടാർന്നേ. യു ആർ ലിസ്ണിംഗ് ടു റേഡിയോ പ്രിയോർ പ്രസന്റഡ് ബൈ ലിറ്റിൽ കൈറ്റ്സ് സെന്റ് ഫിലോമിനാസ് HSS കൂനമാവ്.
എൻഡിയിലെ ദേവനന്ദ ജിബിൻ അവതരിപ്പിക്കുന്ന ഒരു കഥയാണ് അടുത്തത്. തൊഴിലിന്റെ മഹത്വം. നല്ല വളക്കൂറുള്ള മണ്ണാണ് വാളയാർപുരം ഗ്രാമത്തിലേത്. അധ്വാനശീലരായ മനുഷ്യരാണ് അവിടെയുള്ളവർ. കൃഷിക്കാരും കരിങ്കൽ പണിക്കാരുമായിരുന്നു അധികവും. വളരെ പ്രസിദ്ധമായ ഒരു ക്ഷേത്രമുണ്ടായിരുന്നു അവിടെ. ക്ഷേത്രത്തിലെ ദേവിയുടെ അനുഗ്രഹം കൊണ്ടാണ് ഗ്രാമത്തിന്റെ ഐശ്വര്യം നിലനിൽക്കുന്നതെന്ന് പ്രായമായവർ പറയും. കൃഷിക്കാരനായ കണാരന്റെ ഒരേ ഒരു മകനാണ് ഉദയൻ. അടുത്ത വീട്ടിലെ ചന്ദ്രൻ കരിങ്കൽ തൊഴിലാളിയായിരുന്നു. ചന്ദ്രന്റെ മകൻ ഉത്തമനും കണാരന്റെ മകൻ ഉദയനും ഗ്രാമത്തിലെ പ്രൈമറി സ്കൂളിലെ പഠനം കഴിഞ്ഞപ്പോൾ പട്ടണത്തിലെ ഹൈസ്കൂളിൽ ചേർന്നു. രണ്ടുപേരും നല്ല മാർക്ക് വാങ്ങിയാണ് പൊതുപരീക്ഷകൾ പാസ്സായത്. മക്കൾ തങ്ങളെ പോലെ വെയിലിലും മഴയിലും കഷ്ടപ്പെടാതിരിക്കാൻ അവർക്ക് സർക്കാരുദ്യോഗം ലഭിക്കണമെന്ന് കരുതിയ കണാരനും ചന്ദ്രനും അവരെ കോളേജിൽ അയച്ചു പഠിപ്പിച്ചു. നല്ല മാർക്കോടെ മാസ്റ്റർ ഡിഗ്രി എടുക്കാൻ രണ്ടുപേർക്കും കഴിഞ്ഞു. വാളയാർപുരത്തിൽ ഇവർ മാത്രമേ ഇത്രയ്ക്ക് പഠിച്ചവരായി ഉണ്ടായിരുന്നുള്ളൂ. ഗ്രാമീണരെല്ലാം ഇവരെ ആദരവോടെ കാണാൻ തുടങ്ങി. പഠിപ്പിനൊത്ത് സർക്കാരുദ്യോഗത്തിനായി രണ്ടുപേരുടെയും ശ്രമം. അപേക്ഷകൾ അയച്ചുകൊണ്ടേയിരുന്നു, ഫലമുണ്ടായില്ല. പ്രൈവറ്റ് കമ്പനികളിലേക്കും അപേക്ഷകൾ അയക്കാതിരുന്നില്ല. ജോലി അന്വേഷിക്കുന്ന ജോലിയുമായി അങ്ങനെ രണ്ടു മൂന്ന് വർഷം കഴിഞ്ഞു. കണാരനും ചന്ദ്രനും വല്ലാതെ വ്യസനിച്ചു. തങ്ങൾക്ക് വയസ്സായി, ഇത്ര പഠിച്ചിട്ടും മക്കൾക്കൊരു ജോലി ലഭിച്ചില്ലല്ലോ എന്ന ചിന്ത അവരെ തളർത്തി. അങ്ങനെ ഇരിക്കെ രണ്ടുപേർക്കും ഇന്റർവ്യൂ കാർഡ് വന്നു. ആദ്യമായി ഇങ്ങനെയൊന്ന് വന്നതറിഞ്ഞപ്പോൾ ജോലി ലഭിച്ചതുപോലെയുള്ള സന്തോഷമായിരുന്നു വീട്ടിലും നാട്ടിലും. ഉത്തമന് ദൂരെയുള്ള ഒരു മരുന്ന് കമ്പനിയിൽ നിന്നും ഉദയന് ഒരു ചിട്ടിക്കമ്പനിയിൽ നിന്നുമാണ് കാർഡ് വന്നിരുന്നത്. രണ്ടുപേരെയും എല്ലാവരും കൂടി യാത്രയാക്കി. ഇന്റർവ്യൂ സമയത്താണ് അറിയുന്നത് ജോലി കിട്ടണമെങ്കിൽ ഉത്തമൻ 25,000 രൂപയും ഉദയൻ 75,000 രൂപയും ഡെപ്പോസിറ്റ് അടക്കണമെന്ന്. പഠിക്കാൻ തന്നെ പണം ചെലവാക്കി വിഷമിച്ചിരിക്കുന്ന വീട്ടുകാരോട് ഇക്കാര്യം പറയേണ്ടെന്ന് ഓർത്താണ് വന്നതെങ്കിലും അവരുടെ ചോദ്യങ്ങൾ കേട്ടപ്പോൾ പറഞ്ഞുപോയി. ഇത്ര വലിയ തുക പെട്ടെന്ന് എങ്ങനെ ഉണ്ടാക്കാമെന്നോർത്ത് വീട്ടുകാർ വിഷമിച്ചു. ഉണ്ടായിരുന്ന ആഭരണങ്ങൾ വിറ്റും കടം വാങ്ങിയും ഒരു കണക്കിൽ ചന്ദ്രൻ പണമൊപ്പിച്ചു. ഉള്ള നിലവും പുരയിടവും പണയം ചെയ്ത് കണാരണം കാശൊപ്പിച്ചെന്നേ പറയണ്ടു. ശമ്പളം കുറവായിരുന്നെങ്കിലും സത്യസന്ധതയോടും ഉത്തരവാദിത്വത്തോടും കൂടി ജോലി ചെയ്യുന്നതിനിടയിൽ വേറെ ജോലിക്ക് ശ്രമിക്കാമെന്ന് ഉത്തമൻ കരുതി. എങ്ങനെയും കുടുംബത്തെ സംരക്ഷിക്കണമെന്ന വിചാരമായിരുന്നവന് ഉദയൻ പണം നിറച്ച സ്യൂട്ട് കേസുമായി ചിട്ടിക്കമ്പനിയിൽ എത്തി. അവിടെ മാനേജറെ തടഞ്ഞുവെച്ച് മൂന്ന് നാല് പേർ ചോദ്യം ചെയ്യുന്നു. പണം കിട്ടാത്തതിലുള്ള ദേഷ്യമാണ് ഇതിന് കാരണമെന്ന് ഉദയൻ മനസ്സിലാക്കി. കമ്പനിയിലെ ജോലിക്കാരും ഇക്കാരണത്താൽ വിഷണ്ണരായി കാണപ്പെട്ടു. എന്താണ് വേണ്ടതെന്ന് ആലോചിച്ചു നിൽക്കുമ്പോൾ മാനേജറുടെ അടുത്ത് നിന്നിരുന്ന ഒരാൾ വന്നു ചോദിച്ചു, നിങ്ങൾ പണമടക്കാൻ വന്നതാണോ? അതോ നിങ്ങൾക്കും ഇവിടെ നിന്ന് പണം കിട്ടാനുണ്ടോ? ചിട്ടി വിളിച്ചോ? ഞങ്ങൾ ചിട്ടി വിളിച്ചിട്ട് 6 മാസം കഴിഞ്ഞിട്ടും പണം കിട്ടിയില്ല. ഒറ്റശ്വാസത്തിൽ അയാൾ ഇത്രയും പറഞ്ഞു നിർത്തി. മാനേജർ തലയുയർത്തി നോക്കി, ഉദയനെ കണ്ടു. ചുറ്റും കൂടിയിരുന്നവരോട് അല്പം കാത്തിരിക്കാൻ പറഞ്ഞിട്ട് അയാൾ ഉദയന്റെ അടുത്തേക്ക് വന്നു. കുട്ടിക്ക് മധുരപലഹാരങ്ങൾ കിട്ടുമ്പോഴുണ്ടാകുന്ന തെളിച്ചമായിരുന്നു അപ്പോൾ അയാളുടെ മുഖത്ത്. ഉദയനെ മറ്റൊരു മുറിയിലേക്ക് വിളിച്ചുകൊണ്ടുപോയ മാനേജർ പതുക്കെ ചോദിച്ചു, പണം കൊണ്ടുവന്നില്ലേ? ഇപ്പോൾ തന്നെ ജോലിയിൽ ചേർന്നോളൂ. ചിട്ടിക്കമ്പനികളിൽ ഇടയ്ക്കിടെ ഇങ്ങനെയൊക്കെ ഉണ്ടാകും. അത് കാര്യമാക്കേണ്ട, പണം എടുക്ക്. മാസം 7,500 നിങ്ങൾക്ക് ശമ്പളം തരിക. തന്റെ ഡെപ്പോസിറ്റ് തുക ചിട്ടി പിടിച്ചവർക്ക് നൽകി തൽക്കാലം രക്ഷപ്പെടാനാണ് അയാളുടെ പ്ലാൻ എന്ന് മനസ്സിലാക്കാൻ ഉദയന് പ്രയാസമുണ്ടായില്ല. അവൻ പറഞ്ഞു, പണം മുഴുവൻ തികഞ്ഞില്ല. നിലം പണയം ചെയ്ത പണം കിട്ടാൻ കുറച്ചു ദിവസം കൂടി കഴിയും. ആദ്യശമ്പളം തരുന്നതിന് മുമ്പ് ഞാൻ മുഴുവൻ പണവും അടച്ചുകൊള്ളാം. മാനേജർക്ക് ധൃതിയായി. എങ്കിൽ ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളത് എടുക്കൂ. ഒന്നിച്ചു നൽകാമെന്നോർത്ത് ഇപ്പോൾ ഒന്നും കൊണ്ടുവന്നില്ല. പെട്ടിയിൽ എന്റെ വസ്ത്രങ്ങളാണ്. ജോലിക്ക് ചേരാൻ വെറും കൈയോടെ വന്നിരിക്കുകയാണല്ലേ. ഒന്ന് പോണുണ്ടോ വേഗം? മാനേജർ കഴുത്തിന് പിടിച്ച് തള്ളിയില്ലെന്നേ ഉള്ളൂ. ഉദയൻ പുറത്തേക്ക് പോന്നയുടനെ ആ മുറിയിലേക്ക് തള്ളിക്കയറിയവർ പണം ചോദിച്ച് മാനേജറെ കടന്നു പിടിക്കുകയുണ്ടായിരുന്നു. കാര്യമറിഞ്ഞ കണാരൻ പറഞ്ഞ്, പാമ്പിന്റെ വായിൽപ്പെട്ട തവള രക്ഷപ്പെട്ട പോലെയാണെന്ന്. പണം നഷ്ടപ്പെടാതെ വന്നതിൽ നാട്ടുകാരും സന്തോഷിച്ചു. വേണ്ട ബുദ്ധി സമയത്തിന് തോന്നിയല്ലോ, അവർ പറഞ്ഞു. ഉദയൻ ചിന്തിച്ച് ഒരു തീരുമാനത്തിലെത്തി. കയ്യിൽ വെണ്ണയും വെച്ചുകൊണ്ട് നെയ്യന്വേഷിച്ച് നടക്കേണ്ട കാര്യമില്ല. നമുക്ക് വേണ്ടത്ര നിലമുണ്ടല്ലോ. കയ്യിലാണെങ്കിൽ ഇപ്പോൾ പണവുമുണ്ട്. ഒരു ട്രാക്ടർ വാങ്ങി കൃഷി ചെയ്യാമെന്നാണ് ഞാൻ കരുതുന്നത്. ഇത്രയും പഠിച്ചിട്ട് പാടത്തിറങ്ങുകയോ? വീട്ടുകാർ അത്ഭുതപ്പെട്ടു. ഏതു തൊഴിലിനും അതിന്റേതായ അന്തസ്സുണ്ട്. കൃഷി ചെയ്യുന്നത് കൊണ്ടല്ലേ നമ്മൾ പട്ടിണി കൂടാതെ കഴിഞ്ഞുകൂടുന്നത്? ഞങ്ങളെ പഠിപ്പിച്ചത് ആ ജോലി ചെയ്തുകൊണ്ടല്ലേ? അതൊക്കെ ശരി തന്നെയാ. എന്നാലും
ഒരെന്നാലുമില്ല. കൃഷിക്കും വ്യവസായത്തിനും മറ്റും വേണമെങ്കിൽ സർക്കാർ കടം നൽകുകയും ചെയ്യും. അറിയാവുന്ന ജോലി കയ്യിലിടിക്കുമ്പോൾ ജോലിക്ക് വേണ്ടി ഇനി അലയുന്നില്ല. പറഞ്ഞതുപോലെ തന്നെ ഉദയൻ പ്രവർത്തിച്ചു. മണ്ണറിഞ്ഞ് അച്ഛനോടൊപ്പം വേല ചെയ്ത അവന്റെ പാടത്ത് പൊന്നു വിളഞ്ഞെന്ന് പറഞ്ഞാൽ മതിയല്ലോ. മാസങ്ങൾ കഴിഞ്ഞാണ് ഉത്തമൻ ജോലിസ്ഥലത്തു നിന്ന് വന്നത്. ആളറിയാത്ത വിധം അയാൾ കറുത്തു മെലിഞ്ഞു പോയിരുന്നു. സുഖമില്ലാത്ത വിധം ചുമച്ചുകൊണ്ടാണ് അവൻ ഉദയന്റെ അടുക്കലെത്തിയത്. നിന്റെ മരുന്ന് കമ്പനിയിൽ ചുമയ്ക്ക് മരുന്നില്ലേ? ആൾ പകുതിയായല്ലോ, ഉദയൻ പാതി വ്യസനത്തോടെ ചോദിച്ചു. നാട്ടിലെ തെരുവുകളിൽ അലഞ്ഞ് സമർത്ഥമായി സംസാരിച്ച് മരുന്നു വിൽക്കുന്ന പണി. അപ്പോൾ കൊടുത്ത കാശോ? അത് വളരെ നിർബന്ധിച്ച് ഞാൻ തിരികെ വാങ്ങി. അത് നന്നായി. ഇനിയെന്താ പരിപാടി? നീ ഒരു കാര്യം ചെയ്, എന്റെ കൂടെ കൃഷി ചെയ്. എനിക്ക് സന്തോഷമേയുള്ളൂ. ഞാനതങ്ങോട്ട് ചോദിക്കാനിരിക്കുകയായിരുന്നു. ഉത്തമൻ ഉദയനെ കെട്ടിപ്പിടിച്ചു. അവർ രണ്ടുപേരും മാത്രമല്ല, അവരുടെ വീട്ടുകാരും ഇക്കാര്യത്തിൽ ഏറെ സന്തോഷിച്ചു. വിവിധ കൃഷികളും കൃഷിരീതികളും പരീക്ഷിച്ച് അവർ തങ്ങളുടെ ജോലിയിൽ തിളങ്ങി. പഠിച്ചവരായാലും അധ്വാനിക്കുന്നത് അഭിമാനം തന്നെയെന്ന് തെളിയിച്ച അവരെ നാട്ടുകാരും ബഹുമാനിച്ചു. മനോഹരമായ ഗാനവുമായി കൊച്ചുകൂട്ടുകാരി സിക്സിയിലെ അനുശ്രീ അനൂപ്. ഓമൽ നിധിയല്ലേ കൺപീലി നനയല്ലേ, ഇന്നാലും മരികി ഞാൻ കാവലായി. എന്നോമൽ നിധിയല്ലേ കൺപീലി നനയല്ലേ, ഇന്നാലും മരികി ഞാൻ കാവലായി. ഉഴുകും വേനലകളായൊന്നു ചൊടിയോ തൂമഴ, മെഴുകിൻ നേർത്ത തിരിയായുള്ളു തിളിയും നാളിതാ. എന്നോമൽ നിധിയല്ലേ കൺപീലി നനയല്ലേ, ഇന്നാലും മരികി ഞാൻ കാവലായി. കിനാവായി തൂണിയോ നിലാവിൻ കൂട്ടിലേ, ദിനങ്ങൾ പാതിരാവുകൾ മായുമ്പോഴും തനിച്ചേ വാഴുമീ മനസ്സിൻ ചില്ലയിൽ, തുടിക്കും ചായമേകിയോ ഇന്നാദ്യമായി. പൂങ്കാറ്റിൻ്റെ താരാട്ടിലലിയാൻ വന്നിടാം, ഈ ഈറൻ വേൽ പൂക്കുന്ന വഴിയിൽ നിന്നിടാം. അരുതേ കനവേ ഇനി മായരുതേ, ഇന്നോമൽ നിധിയല്ലേ കൺപീലി നനയല്ലേ, ും മരികെ ഞാൻ കാവലായി. എന്നോമൽ നിധിയല്ലേ കൺപീലി നനയല്ലേ, ഇന്നാലും മരികെ ഞാൻ കാവലായി. ഉരുകും വേനലകളായൊന്നു ചൊരിയോ തൂമഴ, മെഴുകിൻ നേർത്ത തിരിയായുള്ളു തെളിയും നാളിത. യു ആർ ലിസ്ണിംഗ് ടു റേഡിയോ പ്രിയോർ പ്രസന്റഡ് ബൈ ലിറ്റിൽ കൈറ്റ്സ് സെന്റ് ഫിലോമിനാസ് HSS കുനമാവ്. മോഹം കൊണ്ട് ഞാൻ ദൂരെ ചെയ്തോ എന്ന ഗാനവുമായി സിക്സിയിലെ അൽഫോൺസാലിയ. മോഹം കൊണ്ടു ഞാൻ ദൂരെ ഈണം പൂത്തനാൾ മാതു തേടിപ്പോയി. മോഹം കൊണ്ടു ഞാൻ ദൂരെ പൂത്തനാൾ മധു തേടിപ്പോയി. നീ
കൊണ്ടു ഞാൻ തുരേതോ. ഓണം പൂത്തനാൾ മധു തേടിപ്പോയി, കണ്ണിൽ കത്തും ദാഹം ഭാവജാലം പേലെ നീർത്തി, വണ്ണങ്ങളാൽ മേലെ കാതിർമാല കൈകൾ നീട്ടി, കണ്ണിൽ കത്തും ദാഹം ഭാവജാലം പേലെ നീർത്തി, വണ്ണങ്ങളാൽ മേലെ കാതിർമാല കൈകൾ നീട്ടി, സ്വർണത്തേരേറിയ ഞാൻ തങ്കത്തിങ്കൾ പോലെ, ദൂരെ ആകാശ നക്ഷത്ര പൂക്കൾ തൻ തേരോട്ടം. ആ മോഹം കൊണ്ടു ഞാൻ ദൂരേതോ, ഈണം പുത്തനാൾ മധു തേടിപ്പോയി. ഈ ആഴ്ചയിലെ പ്രധാന വാർത്തകൾ വായിക്കുന്നത് ബെനീറ്റ ബിജു. കൽക്കരി ക്ഷാമത്തെ തുടർന്ന് രാജ്യത്ത് അനുഭവപ്പെടുന്ന ഊർജ പ്രതിസന്ധി വരുന്ന ആഴ്ചകളിലും തുടരാനുള്ള സാധ്യത മുൻനിർത്തി സംസ്ഥാനത്ത് വൈദ്യുതി ക്ഷാമം ഉണ്ടാകാതിരിക്കാനുള്ള നടപടികൾ ആരംഭിച്ചതായി KSEB. കേരളം ആശ്രയിക്കുന്ന 27 കൽക്കരി നിലയങ്ങളിൽ 3 ഇറക്കുമതി ചെയ്ത കൽക്കരിയാണ് ഉപയോഗിക്കുന്നത്. രാജ്യത്തിന്റെ തലവനെ തന്നെ ഇല്ലാതാക്കി യുക്രൈനെ രാഷ്ട്രീയമായി കൂടി ഇല്ലാതാക്കാൻ റഷ്യ കഴിയുന്നത്ര ശ്രമിച്ചുവെന്നും റഷ്യൻ അധിനിവേശത്തിന്റെ ആദ്യ നാളുകളിൽ തലനാരിഴയ്ക്കാണ് റഷ്യൻ സൈന്യത്തിൽ നിന്ന് രക്ഷപ്പെട്ടതെന്നും യുക്രൈൻ പ്രസിഡന്റ് വോളോഡിമിർ സെലൻസ്കി. ടൈം മാഗസിന് അനുവദിച്ച അഭിമുഖത്തിലാണ് സെലൻസ്കിയുടെയും യുക്രൈൻ പ്രസിഡൻഷ്യൽ ചീഫ് ഓഫ് സ്റ്റാഫ് ആൻഡ്രി യെർമാക്കിന്റെയും തുറന്നു പറച്ചിൽ. മുസ്ലിം സമുദായത്തിനെതിരെ വിദ്വേഷ പ്രസംഗം നടത്തിയ PC ജോർജിനെതിരെ നടപടി ആവശ്യപ്പെട്ട് യൂത്ത് ലീഗ്. അനന്തപുരി ഹിന്ദു മഹാസമ്മേളനത്തിന്റെ ഉദ്ഘാടന പ്രസംഗത്തിലായിരുന്നു വിവാദ പരാമർശം. സംഭവത്തിൽ DGP മുഖ്യമന്ത്രിക്കും യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസ് പരാതി നൽകി. അന്ന് നെഹ്റു നടത്തിയ 5 നിക്ഷേപം ഇന്ന് 3.5% വിൽക്കുമ്പോൾ കിട്ടും 20,000 crore. നെഹ്റുവിന്റെ ഇന്ത്യ ആ നിക്ഷേപം നടത്തിയത് സമ്പത്തുകാലത്തൊന്നുമായിരുന്നില്ല. സ്വാതന്ത്ര്യം കിട്ടി 10 സർക്കാർ എടുത്ത നയപരമായ ഒരു തീരുമാനത്തിന്റെ കൂടി ഫലമായിരുന്നു LIC എന്ന സ്ഥാപനം. 1956 സർക്കാർ പുറപ്പെടുവിച്ച വ്യവസായ നയരേഖ അനുസരിച്ച് 17 പ്രധാന മേഖലകൾ സർക്കാർ നിയന്ത്രണത്തിലാക്കണമെന്ന് തീരുമാനിച്ചു. അതേ വർഷം തന്നെ ലൈഫ് ഇൻഷുറൻസ് ഓഫ് ഇന്ത്യ ആക്ടിലൂടെ LIC ഓഫ് ഇന്ത്യ നിലവിൽ വന്നു. അന്ന് നിലവിലുണ്ടായിരുന്ന 245 ഇൻഷുറൻസ് കമ്പനികളെ ലയിപ്പിച്ചു. 5 crore സർക്കാരും നിക്ഷേപിച്ചു. 100% സർക്കാർ ഉടമസ്ഥതയിലുള്ള സ്ഥാപനം. അന്നത്തെ 5 ശതകോടികളായി വളർന്നു. ഇന്ന് സാമ്പത്തിക പ്രതിസന്ധിയുടെ കഷ്ടകാലത്ത് സർക്കാരിന് തുണയാകുന്നത് അന്നത്തെ ആ ചെറിയ നിക്ഷേപമാണ്. സെന്റ് ഫിലോമിനാസ് ഹയർ സെക്കൻഡറി ടീം ജേതാക്കൾ. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകൾക്കുള്ള സബ് ഡിവിഷൻ സ്കൂൾതല ഫുട്ബോൾ ടൂർണമെന്റിൽ കൂനമാവ് സെന്റ് ഫിലോമിനാസ് ഹയർ സെക്കൻഡറി സ്കൂൾ ടീം ജേതാക്കളായി. വാശിയേറിയ ഫൈനൽ മത്സരത്തിൽ ചെറായി രാമവർമ്മ യൂണിയൻ ഹൈസ്കൂളിനെ 3-4 കൂനമാവ് സ്കൂൾ പരാജയപ്പെടുത്തിയത്. വരാപ്പുഴ പോലീസ് SHO JS സജീവ് കുമാർ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു. എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ S നിജുമോൻ മുഖ്യാതിഥിയായിരുന്നു. S ഷാബു ട്രോഫികൾ കൈമാറി. You are listening to Radio Prior, presented by Little Kites, St. Philomena's HSS Koonamav. Koonamavin naadam, kunyangetan naadam, Radio Prior, Radio Prior, Radio Prior. Sixile, Nivedita paadunna edana varigal kelkam. പൂമരം പൂത്തുലഞ്ഞേ പൂവ കയ്യിൽ പൂത്തുമ്പി പാറി വന്നേ, ഇന്നെന്റെ നെഞ്ചകത്തിൽ തേനൂറും പൂവായി നീ വിരിഞ്ഞേ. പൂമരം പൂത്തുലഞ്ഞേ പൂവ കയ്യിൽ പൂത്തുമ്പി പാറി വന്നേ, ഇന്നെന്റെ നെഞ്ചകത്തിൽ തേനൂറും പൂവായി നീ വിരിഞ്ഞേ.
പൂമരം പൂത്തുലഞ്ഞേ പൂവാകത്തുമ്പി എന്നെ മറന്നു എന്റെ ഓമന പെൺകിടവേ ഇനി എന്നെ മറന്നിടല്ലേ എന്നോ മെൽക്കുളിരേ ചുണ്ടിൽ ഞാൻ നൽകാ നൂറു ചുംബന പൂക്കളിന്ന് പൂമരം പൂത്തുലഞ്ഞേ പൂവകയിൽ പൂത്തുമ്പി പാറി വന്നേ ഇന്നെന്റെ നെഞ്ചകത്തെ പേനൂറും പൂവായി നീ വിരിഞ്ഞേ പച്ച വിരിച്ചൊരുങ്ങേ കൊച്ചുമരത്തണലിൽ നിന്നെ കുറിച്ചെന്നു ഞാൻ പാടുന്നു പെൺകിടവേ ഇനി മുളം തണ്ടിൽ ഞാൻ പാടുന്ന രാഗം എന്റെ മറന്നു എന്നെ നീ പിരിഞ്ഞെങ്ങു പോയേ പൂമരം പൂത്തുലഞ്ഞ് പൂവകയിൽ പൂത്തുമ്പി പാറി വന്നേ ഇന്നെന്റെ നെഞ്ചകത്തെ തേനൂറും പൂവാനി വിരിഞ്ഞേ. ഇന്ന് പരിപാടികൾ അവതരിപ്പിച്ച എല്ലാ കൂട്ടുകാർക്കും അഭിനന്ദനങ്ങൾ. അവരെ അതിനു തയ്യാറാക്കിയ പെപ്സി ടീച്ചറിനും നിജ ടീച്ചറിനും നന്ദി. ഇനിയും പുതിയ പരിപാടികളുമായി ഞങ്ങൾ വീണ്ടും വരും. നന്ദി. കണകണ മുഴുകി വരും കുളിരലയും നാദം അനകടലിൻ ആഴങ്ങളിൽ നിന്നുയരും നാദം കൂരമ്മാവിൻ നാദം കുഞ്ഞുങ്ങൾ തന്നാദം റേഡിയോ പ്രിയോ റേഡിയോ പ്രിയോ. കണകണ മുഴുകി വരും കുളിരലയും നാദം അനകടലിൻ ആഴങ്ങളിൽ നിന്നുയരും നാദം കൂരമ്മാവിൻ നാദം കുഞ്ഞുങ്ങൾ തന്നാദം റേഡിയോ പ്രിയോ.